ഇനി പാലക്കാട്ടേക്കാണ്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നിപ്പോൾ പാലക്കാട് പിരായിരിലെത്തുകയാണ്. പിരായിരി പഞ്ചായത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. വൈകിട്ട് 5 മണിക്ക് കോൺഗ്രസിന്റെ കുടുംബ സംഗമത്തിൽ സുധാകരൻ സംസാരിക്കുന്നുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കനത്ത പോരാട്ടം നടക്കുന്ന പാലക്കാട്, അങ്ങനെ പ്രചാരണ ചൂട് കൂടുകയാണ്. ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരനൊപ്പം ഷാജഹാനുണ്ട്. ഷാജഹാൻ, സരിൻ തുടങ്ങി വെച്ചതാണ്, ഇപ്പോൾ കൂടുതൽ കൂടുതൽ നേതാക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് തുടരുകയാണ്. ഇതടക്കമുള്ള വിവാദങ്ങളിൽ എന്ത് പറയാനുണ്ട് സരനൊപ്പം? പ്രചാരണ പരിപാടികളെ കുറിച്ചൊക്കെ സരൻ എന്താണ് പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഏതായാലും പാലക്കാട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അന്തരീക്ഷവും ചൂട് പിടിക്കുന്നുണ്ട്. പകല് സരിൻ നല്ല ചൂടാണ്, പക്ഷേ കുളിർക്കാറ്റ് വീശി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വൃശ്ചികം ആവാറായി, തുലാമഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാടിനെ അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ പാലക്കാടൻ കാറ്റിന് ഗതിവേഗം കൂടുന്നുണ്ട്. ഇടത്തോട്ടാണ് കാറ്റ് വീശുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചിഹ്നം ഒരു പ്രശ്നമാണ്. ചിഹ്നം പെട്ടെന്ന് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാനും അത് ഈ ബാലറ്റിൽ വരുമ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നും. ഒരിക്കലുമല്ല, ചിഹ്നം ഒരു വലിയ തരത്തിൽ ഒരു അനുഗ്രഹമായി മാറി എന്നാണ് തോന്നുന്നത്. കാരണം ഡോക്ടർക്ക് ഡോക്ടറുടെ ചിഹ്നം അല്ലാതെ പിന്നെ വേറെന്ത് ചിഹ്നം വേണ്ടതാണ്? ചിഹ്നം ഒരു ഓട്ടോറിക്ഷ ചിഹ്നം താങ്കൾ ശ്രമിച്ചിരുന്നു, അത് തടയാൻ വേണ്ടി ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹിയൊക്കെയാണ് കോൺഗ്രസിന്റെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണമൊന്നും ഒരു തരത്തിലുള്ള നീരസമൊന്നുമില്ല. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി, ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഒരു ആളെ നിർത്തി വേറൊരാളുടെ ഏതെങ്കിലും ഒരു ചിഹ്നത്തിന് വേണ്ടിയാണെങ്കിലോ പേരിന്റെ സാമ്യത്തിന് വേണ്ടിയാണെങ്കിലോ ഒക്കെ ചെയ്യുന്ന സ്വഭാവം ആർക്കാണ് എന്നുള്ളത് ജനം വിലയിരുത്തുമല്ലോ. നമുക്ക് കിട്ടുന്ന ചിഹ്നം, കിട്ടാത്ത ചിഹ്നം അങ്ങനെയില്ല, നമ്മുടെ ചിഹ്നം അത്രേ ഉള്ളൂ. വടകരയും ദിവ്യയൊക്കെ ഇവിടെ ചർച്ചയായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനൊക്കെ കൗണ്ടർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി വരുന്നുണ്ട്. ചർച്ചയായിട്ട് വരുന്നില്ല, അതാണ് സത്യം. ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ജനങ്ങളത് ഏറ്റെടുക്കുന്നുമുണ്ട്. കാരണം ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്, കുറവാണെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഗൗരവതരമായ കാരണങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുണ്ടായ സാഹചര്യം, ഒരു മാൻഡേറ്റ് കിട്ടിയ ഒരാൾ ആ മാൻഡേറ്റിനെ വഞ്ചിച്ച് രാജിവെച്ച് അതേ ആൾ വന്ന് തന്നെ കൈപ്പത്തിയിൽ മറ്റൊരാൾക്ക് വോട്ട് ചോദിക്കുന്നതിലെ പ്രഹസനം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സരൻ ഒരു ദീർഘവീക്ഷണമൊക്കെ ഉള്ള ആളാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചേരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരു ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പാണ്, പാലക്കാട്ട് 3rd സ്ഥാനത്തൊക്കെയാണ്. എങ്കിലും ഭാവി, അതായത് സി പി എം താങ്കളെ തുടർന്നും അക്കോമഡേറ്റ് ചെയ്യും, കുറച്ചുകൂടി പദവികളൊക്കെ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഇതിപ്പോൾ നമ്മൾ കോൺഗ്രസിനകത്താണ് അത്രയും നിങ്ങൾ പ്രധാനപ്പെട്ട ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്ന ആളാണ്. അപ്പം അത് ഭാവിയും കൂടി നോക്കിക്കൊണ്ടാണോ? ഞാൻ എൻ്റെ വ്യക്തിപരമായ ഭാവി നോക്കിയിട്ടില്ല. ഞാനാകെ ആശങ്കപ്പെട്ടിരുന്ന ഒരേ ഒരു കാര്യം, നിലപാടുകൾക്കൊരു തുടർച്ച ഉണ്ടാകണം എന്നുള്ളതാണ്. അത് പറയാൻ ഓരോ ഇടങ്ങളും വേണം, ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംവദിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. അപ്പോൾ ആ ശീലത്തിൻ്റെ ഭാഗമായിട്ട് തുടരേണ്ടുന്ന കുറച്ച് എൻഗേജ്മെൻറ്റുകളുണ്ട്, അതിനുള്ള ഫോറങ്ങൾ ഉണ്ടാകണം. അല്ലാതെ എനിക്കൊരു പദവി അങ്ങനെയാണ് വെച്ചാൽ, പദവി മോഹിച്ച് എനിക്ക് ജോലി രാജിവെച്ചാൽ എൻ്റെ കേസിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ, സിവിൽ സർവീസ് ഇറങ്ങി വരുമ്പോൾ അതും വെച്ച് നീട്ടി ആളുകളെ പോയി കണ്ടാൽ മതിയല്ലോ. ഞാൻ അങ്ങനെയല്ലല്ലോ ചെയ്ത്, എൻ്റെ രീതിയോ അതല്ല. എനിക്ക് അനർഹമായതൊന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. കോൺഗ്രസ്സിൽ ഇരിക്കുമ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അടുത്തുനിന്ന് കണ്ട ആളാണ്. സ്വാഭാവികമായിട്ടും അതേ ഒരു ഡൈനാമിസം ഉണ്ടോ സി പി എം ക്യാമ്പിൽ? ഇപ്പോൾ താങ്കൾ മത്സരിക്കുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, പുറത്തുനിന്ന് ഒരു ക്യാമ്പിൽ നിന്ന് വന്ന ഒരാളാണ് എന്നൊക്കെയുള്ളൊരു തരത്തിലുള്ളൊരു പ്രശ്നമില്ലാതെ തന്നെ ആ ക്യാമ്പ് പ്രവർത്തിക്കുന്നു. വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ പ്രവർത്തനവും ഇലക്ഷൻ പ്രവർത്തനവും. അതിൽ ഒരു സ്ഥാനാർത്ഥിയെ അവരെത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ 17 ദിവസങ്ങളായി. ഇന്നേക്ക് വളരെ കൃത്യമായി അവർക്കറിയാം ഇയാൾ നമ്മുടെ സ്ഥാനാർത്ഥിയാണ്, ഇദ്ദേഹത്തെ മുൻനിർത്തിയാണ് നമ്മളീ പോരാട്ടം നയിക്കുന്നത്. ഇദ്ദേഹത്തിൽ അവിശ്വസിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി അത് അവിശ്വസിക്കുമായിരുന്നു. ഇദ്ദേഹത്തെ പാർട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി നമ്മളാണ് ഇദ്ദേഹത്തെ നമ്മുടെ പ്രദേശങ്ങളിൽ എത്തിക്കേണ്ടത്. അവർ നൽകുന്ന ആവേശം, അവരുടെ സരനേട്ടാ വിളി, സഖാവ് സരനെ വിളി, സഖാവ് സരൻ വിളി എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നല്ലാതെ ആ വിളിയിൽ ആത്മാർത്ഥതയുണ്ട്, ഒരു പാരസ്പര്യമുണ്ട്, ഒരു സഖാവ് വിളിയെ പലതവണ പരിഹസിച്ചിട്ടുള്ള ഒരാളാണ്. അല്ല, ആ വിളി ആത്മാർത്ഥത ഇല്ലാതെയാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞ ആത്മാർത്ഥയോടുകൂടി വിളിക്കുമ്പോൾ ആ വിളിയോളം പോകുന്ന വേറെ ഒരു വിളിയുമില്ല. ഡോക്ടർ സരിൻ സഖാവ് സരനായി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് ടേം സഖാവല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂട് നല്ല രീതിയിൽ ഉയരുന്നുണ്ട്, അത് ഈ മണ്ഡലത്തിലെ ഓരോ വിവാദങ്ങളും തെളിയിക്കുന്നുണ്ട്. അവസാനമായ ഒരു ചോദ്യം കൂടി, ക്യാമ്പിൽ നിന്ന് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കൂടുതൽ പേര് വരുന്നുണ്ടോ? ഞാനാരും ചാടിക്കുന്നില്ല, അത് ഞാൻ അത്രമാത്രം വലിയൊരാളൊന്നുമല്ല. മനസാക്ഷി കുത്തുള്ള കോൺഗ്രസ്സുകാർക്ക് അവിടെ തുടരാൻ സാധിക്കും. മനസാക്ഷി കുത്തുള്ള കോൺഗ്രസ്സുകാർ ഒരുപാട് പേരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നിൽക്കുന്നിടത്തോളം, ഈ സമയത്ത് അവിടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുന്നണിയെ വഞ്ചിക്കുന്ന രീതിയിൽ
ഒരു രാഷ്ട്രീയ ലൈൻ പിടിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള മനസാക്ഷിക്കുത്താണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഞാൻ ചെയ്യുന്നതല്ല, ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണമാണ് ഓരോ ദിവസവും വാർത്ത. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക ഭാരവാഹികൾ അസാരിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് ഓരോ ദിവസവും വരുന്നുണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ ദില്ലിയിലൊക്കെ നടക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം ഇപ്പോൾ പാലക്കാട്ടാണ് നടക്കുന്നത്. ഏതായാലും പാലക്കാട്ടെ ദിവസങ്ങൾ ഓരോ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. സരിനത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. സരിന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ADM നവീൻ ബാബുവിന്റെ വിഷയത്തിൽ, PP ദിവ്യയുടെ കാര്യത്തിലൊക്കെ സരിൻ പറഞ്ഞ കാര്യമാണ്, അതൊന്നും ചർച്ചയാകുന്നതേ ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിലായിരുന്നു സരിനെങ്കിൽ എത്ര രൂക്ഷമായ വിമർശനങ്ങളായിരിക്കും സരിൻ ഉന്നയിക്കുക. അപ്പോൾ അങ്ങനെയാണ് രാഷ്ട്രീയം മാറുമ്പോൾ നിലപാടുകളും ചിലപ്പോൾ മാറുന്നത്.